മുംബൈയിൽ കോവിഡ് സമൂഹ വ്യാപനം നടന്നതായി റിപ്പോർട്ട്. 150 പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. 64 പേർക്കാണ് മഹാരാഷ്ട്രയിൽ ഇതുവരെ ജീവൻ നഷ്ടമായത്. മുംബൈയിൽ നിന്നും രഞ്ജിനി ലിസയുടെ റിപ്പോർട്ടിലേക്ക്. ഏറ്റവും പുതിയ ഔദ്യോഗിക കണക്ക് പ്രകാരം മഹാരാഷ്ട്രയിൽ 150 പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതോടുകൂടി കോവിഡ് രോഗികളുടെ സംസ്ഥാനത്തെ എണ്ണം 1081 ഉയർന്നിട്ടുണ്ട്. 64 മരണങ്ങൾ, ഇതിൽ 40 മുംബൈയിൽ മാത്രമാണ് നടന്നിട്ടുള്ളത്. ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ മുംബൈയിലുള്ളത് സമൂഹ വ്യാപനം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ക്വാറന്റൈനിലുള്ള 55 വരുന്ന മലയാളി നഴ്സുമാരിൽ ചിലരുടെ റിപ്പോർട്ട് ഇന്ന് ലഭിക്കും. ഇവരിൽ ചിലർ ഇപ്പോഴും ആ ആശുപത്രിയിലെ ICU ചികിത്സയിലാണ്. ചിലരെ ഗസ്റ്റ് ഹൌസിലേക്കും മറ്റു ചിലരെ മറ്റ് ആശുപത്രികളിലേക്കും മാറ്റിയിട്ടുണ്ട്. സർക്കാരിന്റെ നടപടികൾ ഈ രോഗത്തെ തടയാൻ ഇപ്പോൾ അപര്യാപ്തമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായിട്ട് പേഴ്സണൽ പ്രൊട്ടക്ഷൻ കിറ്റുകളുടെ ആവശ്യം ഏറി വരികയാണ്. രോഗത്തെ തടയുന്നതിനോടൊപ്പം ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തുന്നത് സർക്കാരിന് മുമ്പിലുള്ള ഒരു വലിയ വെല്ലുവിളിയാണ്. മുംബൈയിൽ നിന്നും രഞ്ജിനി ലിസ വർഗീസ്. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 5000